നോക്കാം. ഒന്ന് ജി ജോയിൻറ്റ് വിത്ത് ട്രാൻസ്വേഴ്സ് ഫില്ലറ്റ് വെൽഡാണ്, സബ്ജക്ട് ടു എക്സെൻട്രിക് ലോഡ്. ആ ഷോൺ ഫിഗർ നമുക്കിവിടെ വേണ്ടിയത് ഫൈൻഡ് ദ ബെൻഡിങ് സ്ട്രെസ്, ഷിയർ സ്ട്രെസ് ആൻഡ് റിസൾട്ടൻറ്റ് സ്ട്രെസ് യൂസിങ് ദ ഫോളോയിങ് ഡേറ്റ. ഈ ഡേറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് ബെൻഡിങ് സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സും റിസൾട്ടൻറ്റ് സ്ട്രെസ്സൊക്കെ എന്ത് ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വീഡിയോസിൽ നിന്ന് വ്യത്യസ്തമായി വേറൊരു രീതിയിലുള്ള ഒരു ഫിഗറാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, ടി ജോയിൻസ് ഒക്കെ വരുന്ന രീതി. അപ്പോൾ പല ടൈപ്സ്, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജോയിൻസ് നമുക്കിവിടെ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ജോയിൻസ് എല്ലാം നമ്മുടെ എന്തിലാണ് കിടക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സെക്ഷനിലാണ്. നമ്മുടെ വെൽഡിൻ്റെ ഇക്വേഷൻ നമ്മുടെ എക്സെൻട്രിക് ലോഡിംഗ് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ കിടപ്പുണ്ട്, സ്ട്രെസ്സസ് ഇൻ വെൽഡ് പല പല ടൈപ്പ് കിടപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ഫിഗർ ആയിരിക്കും നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ യു ക്യാൻ യൂസ് ദിസ് പേജ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഒരു സാധനം നോക്കുമ്പോൾ ഇതൊരു ബഡ് വെൽഡിൻ്റെ കേസാണ്. നമ്മൾ മുകളിലും താഴെ ട്രാൻസ്ഫേഴ്സ് വെൽഡ് എഴുതിയിരിക്കുവാണ്. ഇതൊരു ബഡ് വെൽഡ് ആണ്, വി വെൽഡ് ആണ്. ഇത് ട്രാൻസ്ഫേഴ്സ്, ഡബിൾ ട്രാൻസ്ഫേഴ്സ്, ഫില്ലറ്റ് വെൽഡ് കിടക്കുക. ഇത് ടി ജോയിൻ പാരലൽ വെൽഡ്സ് കിടക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു രീതിയിൽ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പ്ലേറ്റിൽ ഒരു ഹൊറിസോണൽ പ്ലേറ്റ് കൊണ്ടുവന്ന് എന്ത് ചെയ്തിരിക്കുന്നു, വെൽഡ് ചെയ്തിരിക്കുന്നു. അതാണ്ട് ഇതാണ് അല്ലേ, ടി ജോയിൻറ്റ് ട്രാൻസ്ഫേഴ്സ് ഫില്ലറ്റ് വെൽഡ് എന്ന് പറഞ്ഞാൽ. അതാണ്ട് ഇതാണ്, ഈ ഒരു ഇമേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുകളിൽ ഇങ്ങനെ താഴെ ഇങ്ങനെ. അപ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് പി എന്ന് പറയുന്നതാണ് ഇത് ഇസ് എ ലോഡ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റിനും പറഞ്ഞിട്ടുണ്ട് പി ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്, 100 കിലോ ന്യൂട്ടൺ ഇൻറ്റു 10^3 എന്തിൽ കൊടുത്തു, ന്യൂട്ടണിൽ കൊടുത്തു. എ ഇസ് ഈക്വൽ ടു 100 mm. എ എന്ന് പറഞ്ഞാൽ പിയിൽ നിന്ന്, പിയും നമ്മുടെ ഈ സർഫസും വെർട്ടിക്കൽ സർഫസ് നമ്മളുടെ ഡിസ്റ്റൻസ്. എ ഇസ് ഈക്വൽ ടു 100 mm. അടുത്ത് പറഞ്ഞേക്കുന്നത് എച്ച്, എച്ച് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, 10 mm. പിന്നെ അത് ഇവിടെ എച്ച് എന്ന് പറഞ്ഞത് ത്രോട്ട് സൈസ് അല്ല, എച്ച് പറഞ്ഞു. പിന്നെ അടുത്ത ബി, ബി എന്ന് പറയുന്നത് അവിടെ ഏത് ഡിസ്റ്റൻസാണ്, ബി എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റിൻ്റെ എന്താണ്, ഈ ഒരു ഡിസ്റ്റൻസാണ്. ഈ ഒരു ഡിസ്റ്റൻസ് ബി ഇസ് ഈക്വൽ ടു 25 mm. ബി അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ബി ആണ് തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എച്ച് എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും വ്യത്യാസമാണ്. എച്ച് ഇതാണ് ഇവിടെ താഴത്തെ എച്ചാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ബി എന്ന് പറയുന്നത് ഇവിടെ തിക്നെസ്സും, എച്ച് എന്ന് പറയുന്നത് സൈസ് ഓഫ് ദ വെൽഡുമാണ്. ഓക്കെ, അപ്പം എച്ച് എന്ന് പറയുന്ന സൈസ് ഓഫ് ദ വെൽഡ്, ഇറ്റ് വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദി എന്താണ് തിക്നെസ് ഓഫ് ദ പ്ലേറ്റ്. അത് വ്യത്യാസമായിരിക്കും ഈ ഒരു കണ്ടീഷനിൽ. അപ്പോൾ നമ്മൾ ഇത് നോക്കിയാലേ അറിയാൻ പറ്റും എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്നുള്ളത്. നോക്കിയെങ്കിലും ചെയ്യാം. ലെന്ത് ഓഫ് ദ വെൽഡ്, ലെന്ത് ഓഫ് ദ വെൽഡ് എന്ന് പറയുന്നത് ആ നോക്കിയ ഈ ലെന്താണ് ഇവിടെ എല്ല്, ക്യാപിറ്റൽ എല്ലെന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന ഈ ഹൊറിസോണ്ടൽ വിഡ്ത് ഓഫ് ദ പ്ലേറ്റ് ആണ്. ഈ വിഡ്ത് ഓഫ് ദ പ്ലേറ്റ് തന്നെ നമുക്ക് എല്ലെന്ന് പറഞ്ഞതാണ്. എൽ ഈസ് ഈക്വൽ ടു എത്രയാണ്, 500 mm. 500 mm. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ഇത് വെച്ചിട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ ബെൻഡിങ് സ്ട്രെസ്. നമുക്ക് ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കണം, ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കണം, പിന്നെ അടുത്ത എന്താണ് റിസൾട്ടൻ സ്ട്രെസ്സസ്, ഇതെല്ലാം കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് ആവറേജ് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ അവിടെ കിടക്കുക, അത് അതേപോലെ എടുത്തങ്ങ് ചെയ്താൽ മതി, അതിൽ വേറെ പരിപാടികളൊന്നുമില്ല. ആവറേജ് ഷിയർ സ്ട്രെസ് നമ്മൾ അങ്ങനെ എഴുതും, എന്ത് ചെയ്തു, ആവറേജ് ഷിയർ സ്ട്രെസ്, ആവറേജ് ഷിയർ സ്ട്രെസ് എന്ന് പറഞ്ഞെടുക്കും. അത് നമ്മൾ ടോ എം ഈസ് ഈക്വൾ ടു നമ്മൾ എന്ത് ചെയ്തു, 0.707 P/H എന്തെന്ന് കൊടുത്തു, എല്ലെന്ന് കൊടുത്തു. ഇതാണ് ആവറേജ് ഷിയർ സ്ട്രെസ്. പി കൊടുക്കണം, എച്ച് കൊടുക്കണം, എല്ലു കൊടുക്കണം, എല്ലാ സാധനങ്ങളും ഇവിടെ ഡയറക്റ്റ് ഉണ്ട്. അപ്പോൾ 0.707, നമ്മളിത് ഏത് പേജ് നമ്പർ നേരത്തെ, പേജ് നമ്പർ 93. ഈ റിലേഷൻസ് എല്ലാം പേജ് നമ്പർ 93 ടേബിളിലുണ്ട്. 0.707 P എന്ന് പറയുന്നത് 100 × 10^3 വരും, ഡിവൈഡ് ബൈ എച്ച് ഇൻറ്റു എൽ. എച്ച് എന്ന് പറയുന്നത് 10 × L. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ വെൽഡ്, 500. അപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് ദ ആവറേജ് ഷിയർ സ്ട്രെസ് 14.14 MPa എന്ന് പറഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് വരും ആ വാല്യൂട്ടേക്ക്. നെക്സ്റ്റ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ഡിസൈൻ ഡേറ്റ, നമുക്ക് പറഞ്ഞിരിക്കുന്ന യൂണിറ്റ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ യൂണിറ്റിൽ തന്നെയുള്ള എന്തായിരിക്കും ഷിയർ സ്ട്രെസ് ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ദ മാക്സിമം നോർമൽ സ്ട്രെസ്, മാക്സിമം സ്ട്രെസ്, റിസൾട്ടൻ സ്ട്രെസ്, ദ മാക്സിമം നോർമൽ സ്ട്രെസ്. മാക്സിമം നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ സിഗ്മ മാക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്, P/HL. നിങ്ങൾ നോക്കിയാൽ മതിയെ, P/HL × B+H ഹോൾ × എന്ത് വരും, 2A²+B+H² / 2. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രം നടത്തുക, ബി യു എച്ച് എ യു എല്ലാ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്, എല്ലാം ഇവിടെ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രം കൊടുക്കുക, യു വിൽ ഗെറ്റ് വാല്യൂ വന്നിട്ട് 82.04 MPa. ഓക്കെ, 80 something. ഓക്കെ,
ഇനി അടുത്ത ബെൻഡിങ് സ്ട്രെസ്. ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ ആക്ച്വലി ഈ മാക്സിമം സ്ട്രെസ്സിൽ നിന്ന് നമുക്ക് ബെൻഡിങ് സ്ട്രെസ്സിലോട്ട് വരാം. അതായത് മാക്സിമം സ്ട്രെസ് എന്ന് പറയുന്നത് മറ്റ് രണ്ട് സ്ട്രെസ്സിൻ്റെ, അതായത് ഷിയർ സ്ട്രെസ്സിൻ്റെയും ബെൻഡിങ് സ്ട്രെസ്സിൻ്റെയും റിസൾട്ടൻ്റ് സ്കോർ റൂട്ട് സ്കോർ ചെയ്ത് ആഡ് ചെയ്ത് കൂട്ടെടുക്കുന്നതിന് ഈക്വലാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പോകണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെൻഡിങ് സ്ട്രെസ് വേണമെങ്കിൽ എന്താ ബെൻഡിങ് സ്ട്രെസ് കൂടി കണ്ടുപിടിക്കാൻ പറയാം. ബെൻഡിങ് സ്ട്രെസ് വേണമെങ്കിൽ ഇതാണ് ഇവിടെ കിടക്കുന്നത്, മൊമെൻ്റ് വരുന്നുണ്ടോ, ഇതേ ഫിഗർ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ബെൻഡിങ് സ്ട്രെസ് ഇതാണ്, ഇതായിരിക്കും നമ്മൾ അവിടുത്തെ എന്തെന്ന് പറയുന്നത് നോർമൽ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ബെൻഡിങ് സ്ട്രെസ് എത്രയെന്ന് കണ്ടുപിടിക്കാം. ബെൻഡിങ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1 പോയിൻ്റ് ഇക്വേഷനാണ്, സിഗ്മ ഈസ് ഈക്വൽ ടു 1.414 m ക്യാപിറ്റൽ എം, ഇത് മൊമെൻ്റ് ആണ് കേട്ടോ, ഡിവൈഡ് ബൈ എച്ച് എൽ ബി പ്ലസ് എച്ച്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഈ എന്താണ് എം എന്ന് പറഞ്ഞാൽ, എം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരുന്നുണ്ട് മൊമെൻ്റാണ്. മൊമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് പി ഇൻറ്റു എ ആണ്. എം ഈസ് ഈക്വൽ ടു ഈ പിന്നെ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഈ ഹോറിസോൺ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി വിൽ ഗെറ്റ് എം ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എന്താണ് എ. ലോഡ് എന്ന് പറയുന്നത് 100 × 10³ ആണ്, ഇൻറ്റു എ എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ അത്രയും വെച്ചിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യാം, മൊമെൻ്റ് എന്ന് പറയുന്ന സാധനം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മൊമെൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ മൊമെൻ്റ് ആണ് ഇവിടെ അടുത്ത് എന്ത് ചെയ്യേണ്ടത്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. നമ്മൾ മൊത്തത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 414 × 10³ × 100 ഡിവൈഡ് ബൈ എച്ച് എൽ. എച്ച് എന്ന് പറയുന്നത് 10 ആണ്, എൽ എന്ന് പറയുന്നത് 500 ആണ്, ബി പ്ലസ് എച്ച്, ബി എന്ന് പറയുന്നത് 25 ആണ്, എച്ച് എന്ന് പറയുന്നത് 10 ആണ്. ഇത് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദ ബെൻഡിങ് സ്ട്രെസ്, അതായത് സിഗ്മ ബി എന്ന് പറഞ്ഞാൽ കൊടുക്കാം ബെൻഡിങ് സ്ട്രെസ് വിച്ച് ഈസ് ഈക്വൽ ടു 80.8 MPa എന്ന് പറഞ്ഞാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം അത് കൂടി നോക്കുക കേട്ടോ, ഇവിടെ വേറൊരു കോളത്തിലാണെന്ന് കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ഇവിടെ നോർമൽ സ്ട്രെസ് വേറെ, ഇതേ ഇക്വേഷൻ തന്നെ വേണ്ട, ഇവിടെയും കൂടെ പോകണം ഇതേ സാധനം. പക്ഷേ എച്ച് എന്ന് പറയുന്നത് എച്ച് എച്ച് നമുക്ക് എല്ലും ബിയും മാത്രമേ ഉള്ളൂ, ബിയും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, കെൻ ഓൺലി ഫൈൻ നോർമൽ സ്ട്രെസ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഉണ്ടാന്ന് നോക്കുക, ആ ഫിഗർ നോക്കിയിട്ട് അതിലുള്ള റിലേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സ്ട്രെസ്സസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതാണ് വേറൊരു ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വെച്ച് നമുക്ക് വെൽഡ് നമുക്ക് ഏകദേശം അവസാനിപ്പിക്കാം. അപ്പോൾ ഇനി വെൽഡ് വളരെ എളുപ്പമാണ് ബാക്കിയുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലംസ്. പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെൽഡിന് ആൻസർ ഉണ്ടാവും, വെൽഡിന് ഒരു കറക്റ്റ് ആൻസർ ഉണ്ടാവും, നിങ്ങൾക്ക് അസംപ്ഷൻസ് ഒന്നും അധികം വേണ്ടി വരത്തില്ല. സോ ദർ വിൽ ബി എ സ്പെസിഫിക് ആൻസർ ഫോർ എന്താണ് ഈച്ച് ഡിസൈൻ പ്രോബ്ലംസ് ഓഫ് വെൽഡ്. അപ്പം ആ വെൽഡിൻ്റെ ആൻസർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ തെറ്റിപ്പോയോ അല്ലോ എന്ന് നല്ലപോലെ അറിഞ്ഞുകൂടെങ്കിൽ യു ഗോ ഫോർ ദി സ്പ്രിംഗ്. സ്പ്രിംഗിലും ആൻസർ ഇല്ല എന്നല്ല, പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ പലതും അസ്യൂം ചെയ്ത് ചെയ്തിട്ട് അതിൻ്റെ സേഫ്റ്റി ചെക്ക് ചെയ്ത് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അസംപ്ഷൻസിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രൊസീജിയർ ഓക്കെ ആയിരുന്നാൽ വി വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. അപ്പോൾ അതാണ് ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സ്പ്രിംഗും പിന്നെ റിവറ്റും വെൽഡും കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. റിവറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെൽഡ് ഭയങ്കര, നമ്മൾ ഡിസൈൻ പ്രൊസീജിയർ പഠിക്കുന്നതിൽ ഏറ്റവും എളുപ്പം വരുന്നത് വെൽഡിൻ്റെ ഡിസൈൻസാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ വെൽഡ് അവസാനിപ്പിക്കുക. ഇനി നമുക്ക് അടുത്തൊരു പോർഷനിലേക്ക് പോവാം. Thank you.